വൈപെറ്റ പന്തിരുകുലത്തിന്റെ പന്ത്രണ്ടാമനായ വായില്ല കുന്നിലപ്പന്റെ പേരിൽ വിഖ്യാതമായ വായില്ലാം കുന്ന് എന്ന ഗ്രാമം ഇന്ന് ഇല്ല. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിലുള്ള വള്ളുവനാടൻ ഇടനാട് കാലാന്തരത്തിൽ കടമ്പഴിപ്പുറമായി പരിണമിച്ചു. അവിടെ ദൃശ്യശ്രാവ്യ കലകളുടെ പുതിയ പെരുന്തച്ഛന്മാർ പുതിയ കൂത്തമ്പലങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. കൂത്തും കൂടിയാട്ടവും കന്യാർക്കളിയും കഥകളിയും ഷേക്സ്പിയറും ഇബ്സനും ബ്രഷ്തും ടാഗോറും സത്യേന്ദ്രയും പുതിയ കാലത്തിന്റെ രൗദ്രഭാവങ്ങളെ നേരിടാനുള്ള പുതിയ കരുത്തോടെ അവിടെ പുനരവതരിച്ചുകൊണ്ടിരിക്കുന്നു. ശസ്ത്ര ശരിക്കു പറഞ്ഞാൽ ഒരു യാദൃച്ഛികമായിട്ട് രൂപപ്പെട്ട ഒരു നാടകസംഘമാണ്. യാദൃച്ഛികമായിട്ടെന്ന് പറയുമ്പോൾ 1996 പി ടി ഭട്ടതിരിപ്പാടിൻ്റെ 100 ജന്മവാർഷിക ദിനവുമായിട്ട് 100 ജന്മവാർഷിക ദിനവുമായിട്ട് ബന്ധപ്പെട്ട് മേഘത്തൂർ അവതരിപ്പിച്ച വിപുലമായൊരു പരിപാടിയുണ്ട്. അപ്പം അന്ന് കേരളത്തിലെ മുതിർന്ന നാടകകലാകാരന്മാരുൾപ്പെടെയുള്ളവർ വി ടിയുടെ അടുക്കള എന്ന രംഗത്തേക്ക് നാടകം അവതരിപ്പിക്കുകയും ഞങ്ങളിവിടെ കടമ്പഴിപ്പുറത്ത് ഉള്ളൊരു നാടക സംഘം വി ടിയുടെ കണ്ണീരും കിനാവും എന്ന ആത്മകഥ അത് നാടകാവിഷ്കാരം വേണം എന്ന് അന്ന് ആ ആഘോഷ കമ്മിറ്റിയുടെ പ്രധാന ഒരു ഭാരവാഹിയായിരുന്ന മാടമ്പ് കുഞ്ഞുകൂട്ടൻ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഈ കണ്ണീരും കിനാവും നാടകാവിഷ്കാരം തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നാടക സംഘം ക്രമേണ രൂപീകരിക്കപ്പെട്ടത്. നാട്യശാസ്ത്രയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമ്മുടെ ഒരു നാട്യ ശീലം ആ നാട്യശീലത്തെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാടകത്തിൽ നിന്ന് ആരംഭിക്കുകയും ക്രമേണയായിട്ട് നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളും സിനിമയും ഒന്നും ഈ ഒരു നാട്യശീലത്തിന് നിന്ന് മാറ്റി നിർത്താവുന്നതല്ല എന്ന് ക്രമേണയായിട്ട് ബോധ്യപ്പെട്ടു വരുന്നു. ആ ക്രമേണയായിട്ടുള്ള ബോധ്യപ്പെടൽ ഈ നാട്യം കൃത്യമായിട്ടുള്ള രംഗാവതരണങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ചിത്രകലയും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം ക്രമേണ രൂപപ്പെട്ടു വന്നതാണ്. അത് നേരത്തെ കൂട്ടി മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടില്ല. ചലച്ചിത്ര നിർമ്മാണ പരിശീലനങ്ങൾ, വൈവിധ്യമേറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ എന്നിങ്ങനെ ഏതാണ്ടൊരു ചെറിയ സർവകലാശാല ചെയ്യുന്ന പണികളാണ് ഈ കടമ്പഴിപ്പുറത്തുകാർ ഒത്തൊരുമിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാടകവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല കലാരൂപങ്ങളുണ്ട്. ഇപ്പോൾ കൂടിയാട്ടവും നെങ്ങിയാർകുത്തം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ആ ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അത് എത്രത്തോളം നമ്മുടെ ഒരു നാട്യ സംസ്കാരത്തെ ഏത് തരത്തിലാണ് സഹായിക്കുക, ഏത് തരത്തിലാണ് ഈ ഒരു നാടക നടന് ഇത് ഈ ഒരു കൂടിയാട്ടത്തിൻ്റെയും അങ്ങേർവത്തിൻ്റെയും ഒരു നാട്യ സംസ്കാരം. ഇവിടെ ഞങ്ങൾക്ക് കടമ്പഴിപ്പുറത്ത് അല്ലെങ്കിൽ കാറൽമണ്ണയൊക്കെ ആകുമ്പോൾ വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷമുണ്ട്. ഒരു തരത്തിൽ ഇപ്പം റോഡിൽ നിന്ന് ഇത്രയും വാര അകലെയാണ്, ഇപ്പം ഇത് കൂടെ പോകുന്ന ബസ്സുകൾ പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. അത് വളരെ ശാന്തവും ക്വയറ്റായിട്ടുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറോടെ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള എന്താ പറയണ്ടത് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ധാരാളം നാടകങ്ങൾ ഈ നാടശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് റിഹേഴ്സൽസിനൊക്കെ വേണ്ടത്ര മെറ്റീരിയൽസും പ്രോപ്സും ഒക്കെ അപ്പപ്പോൾ ആവശ്യത്തിന് പെട്ടെന്ന് കിട്ടും. മായാത്തങ്കബോഗിനെ തന്നെ സംബന്ധിച്ചിടത്തോളം മലയാള നാടകത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ വ്യത്യസ്തമായ പല ഘടകങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംവിധായികയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആശയം പറയുമ്പോൾ തന്നെ ഭഗവത്ഗീതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് അവർ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തത്വചിന്താപരമായിട്ടുള്ളൊരു കൃതി അതിനെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു വെല്ലുവിളി അത്ര ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ശരീര കേന്ദ്രീകൃതമായിട്ടുള്ള ശരീരത്തിനെ കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള ഒരു സംവിധാന ശൈലിയായതുകൊണ്ട് അത് കൂടുതൽ പ്രധാനമാകുന്നുണ്ട്. ഭഗവത്ഗീത ഈ തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഈ ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതെങ്ങനെയാണത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു സങ്കല്പം മലയാള നാടകവേദിക്ക് ഒരു വലിയ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ദിലീപ് സർ ആൻഡ് ഇന്ദിര ഹാവ് ഗിവൻ മീ ദ ഓപ്പർച്യൂണിറ്റി ടു ലിവ് ഇൻ ദിസ് വണ്ടർഫുൾ പ്ലേസ്, കാം കൺട്രിസൈഡ് ഫുൾ ഓഫ് trees and full of pepper, and that was a really happy thing for our play. We could concentrate. When you live in town, you cannot do that, and the actors in the evening, they have nothing to do.